മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ടി എച്ച് മുസ്തഫ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. 5 തവണ നിയമസഭാംഗമായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. അശ്വിൻ പാലാഴിച്ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. അശ്വിൻ, ഇദ്ദേഹം ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലായിരുന്നു. എന്തായിരുന്നു ആരോഗ്യ കാരണം, ഈ മരണകാരണമായത്? വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മാത്രമായിരുന്നു. എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? കൂടുതൽ വിവരങ്ങൾ എന്താണ് അശ്വിൻ? വളരെ ദുഃഖകരമായ വാർത്തയാണ് ഈ രാവിലെ എത്തുന്നത്. മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ടി എച്ച് മുസ്തഫയുടെ മരണം ഇന്ന് പുലർച്ചെയോടെയാണ് ഉണ്ടാകുന്നത്. 84 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. കഴിഞ്ഞ ഏറെ നാളുകളായി വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം വിശ്രമത്തിലായിരുന്നു. വീട്ടിലും ആശുപത്രിയിലുമായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം അസുഖം കലശലായതിനെ തുടർന്ന് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരുന്നു. ഇന്ന് പുലർച്ചെയാണ് മരണമുണ്ടാകുന്നത്. 5 തവണ നിയമസഭയിലേക്ക് എത്തിയ ഒരു ജനപ്രതിനിധിയാണ്. ആലുവ മണ്ഡലത്തിൽ നിന്നും 4 തവണ കുന്നത്തനാട് മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ജനപ്രതിനിധിയായിരുന്നു. മന്ത്രി സ്ഥാനത്ത് വളരെ നിർണായകമായ പങ്കുവഹിച്ചൊരു വ്യക്തി കൂടിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണം കോൺഗ്രസ് നേതാക്കളെ അടക്കം വലിയ ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. ഇന്ന് സംസ്കാരം എപ്പോഴാണ് നടക്കുമുള്ള വിവരങ്ങളിലേക്ക് വരും മണിക്കൂറുകളിൽ കടക്കാനാകും. ഇതിനു മുൻപ് മന്ത്രി കോൺഗ്രസ് നേതാവ് എന്നതിലുപരി മറ്റ് ചില സ്ഥാനങ്ങൾ കൂടി അദ്ദേഹം സുപ്രധാനമായി വഹിച്ചിട്ടുണ്ട്. അതിലൊന്ന് എറണാകുളം ഡി സി സി പ്രസിഡന്റായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. എറണാകുളം കെ പി സി സിയുടെ സെക്രട്ടറി, ഒപ്പം കെ പി സി സി വൈസ് പ്രസിഡന്റ്, കേരള ഖാദി വ്യവസായ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ, കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി ഉപനേതാവ് എന്നീ നിലകളിലൊക്കെ സുപ്രധാനമായ പങ്കുവഹിച്ചൊരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. എന്തായാലും കൂടുതൽ നേതാക്കളടക്കം ആശുപത്രിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബമടക്കം ഇപ്പോൾ ആശുപത്രിയിൽ ഉണ്ട്. ഇന്ന് പുലർച്ചെ 5 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സംസ്കാരമടക്കമുള്ള ചടങ്ങുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. ഇപ്പോഴും മൃതദേഹം ആസ്റ്റർ മെഡിസിറ്റിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഹാഷ്മി, പിന്നെ ഈ കുന്നത്തുനാട് എന്ന് പറഞ്ഞാൽ ടി എച്ച് മുസ്തഫ, അല്ലെങ്കിൽ ടി എച്ച് മുസ്തഫ എന്ന് പറഞ്ഞാൽ കുന്നത്തുനാടിനെ ഓർക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. തുടർച്ചയായി അദ്ദേഹം 4 തവണയാണ് അവിടെ നിന്ന് തന്നെ എത്തിയത് നിയമസഭയിൽ. അതിനുശേഷം 1 പ്രാവശ്യം മാത്രമാണ് മറ്റൊരു മണ്ഡലത്തിൽ മത്സരിച്ചത്. അതുമാത്രമല്ല, ഇത്രയും കാലം 82 വയസ്സ്, ഈ വയസ്സുകളിലെല്ലാം തന്നെ വിവിധ രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊക്കെ തന്നെ സജീവ സാന്നിധ്യമായിരുന്നു. എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് നാൾ മാത്രമായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അത് മാത്രമല്ല, കരുണാകരൻ, കെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ ടി എച്ച് മുസ്തഫയെ ഓർക്കാതിരിക്കില്ല. അത്രയും അടുപ്പമുള്ളവരായിരുന്നു അവർ. എല്ലാ കാലത്തും ഒരുമിച്ചായിരുന്നു അവരെ കണ്ടിരുന്നത്. പല വിഷയങ്ങളും, വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പല വിഷയങ്ങളും ചർച്ചയാകുമ്പോൾ ഈ രണ്ടു പേരുകളും ഒരുമിച്ച് ഉയർന്നു കേട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ ഓർക്കുന്നു. 82 വയസ്സിൽ വാർദ്ധക്യ സഹജമായ വിഷമതകൾ മൂലം ചികിത്സയിലായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിട്ടുള്ളത്. ഇനി സംസ്കാരം, ഖബറടക്കം തുടങ്ങിയുള്ള കാര്യങ്ങൾ അതെപ്പോഴായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എത്തേണ്ടിയിരിക്കുന്നു. പ്രതിപക്ഷ നിരക്ക് കോൺഗ്രസിന് എത്രത്തോളം വലിയ നഷ്ടം, രാഷ്ട്രീയ നഷ്ടമാണ് ടി എച്ച് മുസ്തഫയുടെ വിടവാങ്ങൽ ഉണ്ടാക്കുന്നത്? അത് വലിയ നഷ്ടം തന്നെയാണ് ഹാഷ്മി. കാരണം രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങളിൽ പോലും വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നൊരു നേതാവ് കൂടിയാണ് ടി എച്ച് മുസ്തഫ. അവസാന കാലങ്ങളിൽ, അത് സമീപകാലത്ത് ഗ്രൂപ്പ് പോരിൽ പോലും അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമായി പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ഗ്രൂപ്പ് നേതാക്കളെ അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ പാർട്ടി വിടുമെന്നുള്ള ഭീഷണി പോലും ഒരു ഘട്ടത്തിൽ ടി എച്ച് മുസ്തഫയ്ക്ക് മുഴക്കേണ്ടി വന്നത് സമീപകാലത്താണ്. അതടക്കം കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം പലകുറി പ്രതിസന്ധിയിലായപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള നിലപാട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയാകർഷിച്ചു. അദ്ദേഹത്തിൻ്റെ നിലപാട് തുറന്നു പറയാൻ മടിക്കാത്തൊരു നേതാവായിരുന്നു. ഈ കോൺഗ്രസ് വിടുവെന്ന ഭീഷണി കഴിഞ്ഞ ഇടങ്ങളിൽ ഈ ഗ്രൂപ്പ് നേതാക്കളെ അംഗീകരിച്ച് അല്ലെങ്കിൽ അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി കോൺഗ്രസിനെ പല വഴിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു പ്രശ്നം വന്നപ്പോഴാണ് ടി എച്ച് മുസ്തഫയ്ക്ക് അങ്ങനെ കടുത്തൊരു നിലപാടിലേക്ക് പോകേണ്ടി വന്നത്. അതിനു മുന്നിൽ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ചില ഒത്തുതീർപ്പിലേക്ക് പോകേണ്ട അല്ലെങ്കിൽ ഗ്രൂപ്പ് പോരിന് താൽക്കാലികമായെങ്കിലും വിരാമമിടേണ്ട ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങളെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ കോൺഗ്രസിന് അനിഷേധനായ ഒരു നേതാവ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു നേതാവിൻ്റെ വിയോഗം കൂടിയാണ് ഈ രാവിലെ നമ്മളെ തേടിയെത്തുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ, പ്രത്യേകിച്ച് കുന്നത്തനാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ആ പാർട്ടിക്ക് വ്യക്തമായ സ്വാധീനം ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ അവിടുത്തേക്ക് അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിൽ പോലും കൃത്യമായ ഒരു അടിത്തറ പാകിയ നേതാവ് എന്നൊക്കെ കോൺഗ്രസ്സുകാർ വിശേഷിപ്പിക്കുന്ന നേതാവ് കൂടിയാണ്. എന്തായാലും ആ വിയോഗം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചു തന്നെ വലിയ നഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
വരും കാലങ്ങളിൽ കോൺഗ്രസിന് പല ഇടങ്ങളിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രൂപ്പ് പോരടക്കമുള്ള കാര്യങ്ങളിൽ അതിലൊരു പരിഹാരത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ആവർത്തിക്കരുത് നടക്കമുള്ള പലകുറിയുള്ള ഓർമ്മപ്പെടുത്തലുകൾ ടി എച്ച് മുസ്തഫ പല കാലങ്ങളിലായി നൽകിയിരുന്നു. അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ വീണ്ടും ശ്രദ്ധിക്കപ്പെടുകയാണ്. സമീപകാലത്ത് അല്ലെങ്കിൽ ഈ സമകാലികത്തിൽ കോൺഗ്രസിലുണ്ടാകുന്ന ഗ്രൂപ്പ് പോരടക്കം, പ്രത്യേകിച്ച് കൊച്ചിയിലുണ്ടാകുന്ന ഗ്രൂപ്പ് പോരടക്കം അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിരുന്നു എന്നുള്ളതും സമീപകാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണം അത് വലിയ വിടവാണ് കോൺഗ്രസിനുണ്ടാക്കിയിരിക്കുന്നത്. പഴയകാല ഓർമ്മകൾ, അദ്ദേഹം നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങളടക്കം, കോൺഗ്രസിൻ്റെ മുന്നോട്ട് വരവൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളടക്കം ഇപ്പോൾ എടുത്തു പറയപ്പെടുന്നുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം, മുതിർന്ന നേതാക്കളടക്കം ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസ്കാരമടക്കമുള്ള ചടങ്ങുകളിൽ തീരുമാനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. കൊച്ചിയിൽ തന്നെയായിരിക്കും. പെരുമ്പാവൂരിന് സമീപത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. വീട്ടിൽ പൊതുദർശനം, DCC ഓഫീസിലടക്കം പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വരും മണിക്കൂറുകളിലൊരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. വൈകിട്ട് രാത്രി 8 മണിക്കാണ് മാറമ്പള്ളി പള്ളിയിൽ എന്നാണ് കബറടക്കം ഉണ്ടാവുക. ഇന്ന് രാവിലെ 5:40 ആശ്രം മെഡിസിറ്റിയിൽ ടി എച്ച് മുസ്തഫയുടെ അന്ത്യം. മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിനടക്കം വയ്ക്കുന്നുണ്ട്. അശ്വിൻ പാലാഴി തുടരുന്നുണ്ട്.